നമസ്കാരം. അപാരശക്തിയുള്ള കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരിൽ മീനച്ചിലാറിന്റെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു പരാശക്തി ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കോട്ടയം നഗരപ്രദേശത്തിന് ഉള്ളിൽ തന്നെയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സാക്ഷാൽ ആദിപരാശക്തി ഭാവത്തിലുള്ള ഭഗവതിയാണ്. മധുര മീനാക്ഷി ചൈതന്യമാണ് ഭഗവതി എന്നാണ് വിശ്വാസം. കുമാരനെല്ലൂരമ്മ എന്നിവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു. ദുർഗ, പാർവതി, മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി തുടങ്ങിയ പരാശക്തിയുടെ വിവിധ ഭാവങ്ങളിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഉപദേവതകളായ ശിവൻ, ഗണപതി, ശാസ്താവ്, ഭദ്രകാളി, നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠിതമുണ്ട്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 2400 വർഷത്തിൽ പരം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ക്ഷേത്രം ചേരമാൻ പെരുമാളുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളൂവെന്ന് കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പഴക്കവും ചുവർ ചിത്രങ്ങളും ഐതിഹ്യങ്ങളിലുള്ള പരാമർശങ്ങളും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടത്തപ്പെടുന്ന 10 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന തൃക്കാർത്തികയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ദേവിയുടെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്ന തൃക്കാർത്തികയ്ക്കാണ് ആറാട്ടിനേക്കാൾ പ്രാധാന്യം. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, മീനമാസത്തിലെ പൂരനാൾ എന്നിവയും വിശേഷങ്ങളാണ്. കേരള ഊരാൺമ ദേവസ്വം ബോർഡാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന പ്രസിദ്ധമായ ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി പറയപ്പെടുന്നത്. അതിങ്ങനെയാണ്. ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് ചാർത്തിയിരിക്കുന്ന മുക്കുത്തി മോഷണം പോയി. എങ്ങനെയാണത് പോയതെന്ന് ആർക്കും മനസ്സിലായില്ല. വിവരം വന്ന് മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു. പല സ്ഥലങ്ങളിലായി അന്വേഷിച്ചിട്ടും മൂക്കുത്തി തിരിച്ചു കിട്ടിയില്ല. ഒടുവിൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനറിയാതെ മൂക്കുത്തി പോകില്ലെന്ന് രാജാവ് തിരിച്ചപ്പെടുത്തി. യഥാർത്ഥത്തിൽ ശാന്തിക്കാരൻ നിരപരാധിയായിരുന്നു. എങ്ങനെ മൂക്കുത്തി പോയെന്ന് അദ്ദേഹത്തിന് വിവരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ രാജാവ് ശാന്തിക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ തുടർന്നെങ്കിലും എങ്ങനെ പോയെന്ന് പറയാൻ ശാന്തിക്കാരന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം 40 ദിവസത്തിനകം മൂക്കുത്തിയുമായി തിരിച്ചു വരണമെന്നും അല്ലാത്ത പക്ഷം ശാന്തിക്കാരനെ തലയറുത്ത് കൊല്ലുമെന്നും രാജാവ് ഉത്തരവിട്ടു. വ്യസനത്തോടെ ശാന്തിക്കാരൻ കൊട്ടാരം വിട്ടു. മൂക്കുത്തിക്കായി അദ്ദേഹം പല സ്ഥലത്തായി അലഞ്ഞുതിരിഞ്ഞു നടന്നെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. ഒടുവിൽ 39-ാം ദിവസമായി. പിറ്റേ ദിവസം തന്റെ തലപോകുമല്ലോ എന്നാലോചിച്ച ശാന്തിക്കാരൻ അതീവ ദുഃഖിതനായി അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതീവ സുന്ദരിയായ ഒരു യുവതി തന്റെ അടുത്ത് വന്ന് ഇനിയിവിടെ താമസിച്ചാൽ ആപത്താണെന്നും അപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ വല്ല ദിക്കിലും പോയി രക്ഷപ്പെടാമെന്നും പറയുന്നതായിട്ടായിരുന്നു സ്വപ്ന ദർശനം. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശാന്തിക്കാരൻ ആരെയും കണ്ടില്ല. ഇത് സാക്ഷാൽ ജഗദംബികയുടെ അരുളപ്പാടാണെന്ന് വിചാരിച്ച അദ്ദേഹം ഉടനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടാൻ തുടങ്ങി. ആ സമയത്ത് സ്വപ്നത്തിൽ വന്ന യുവതി വീണ്ടും അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയാകുകയും താനും കൂടെ വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ശാന്തിക്കാരന്റെ മുന്നിലായി ഓടിത്തുടങ്ങി. അന്ന് അമാവാസിയായിരുന്നുവെങ്കിലും അവരുടെ ശരീരശോഭയും ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ പ്രകാശവും കാരണം ശാന്തിക്കാരന്റെ വഴി വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി. അപ്പോൾ വഴി പൂർണ്ണമായും ഇരുട്ടിലായി. ശാന്തിക്കാരൻ എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് വഴിയിൽ ഒരിടത്തെത്തി. രാജാവിന്റെ ഭടന്മാർ വന്ന് തന്നെ പിന്തുടർന്നു വരാൻ സാധ്യതയുണ്ടെന്നതിനാൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും വിശ്രമിക്കാതെ നിവർത്തിയില്ലെന്ന് തോന്നിയ അദ്ദേഹം ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു വഴിയമ്പലം കണ്ടെത്തുകയും തോളത്തുണ്ടായിരുന്ന 2 മുണ്ട് വിരിച്ച ശേഷം അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അക്കാലത്ത് ചേരദേശം ആണിരുന്ന ചേരമാൻ പെരുമാൾ ഇന്നത്തെ കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ഭഗവതിക്കും കുമാരനെല്ലൂർ എന്നിപ്പോൾ അറിയപ്പെടുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യനും ക്ഷേത്രങ്ങൾ പണിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ശാന്തിക്കാരൻ പിറ്റേന്ന് ഉണർന്നത് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. അത്ഭുതത്തോടെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ശ്രീകോവിലിലെ പീഠത്തിൽ താൻ പൂജിച്ചിരുന്ന സാക്ഷാൽ മധുര മീനാക്ഷിയെ അദ്ദേഹത്തിന് കാണാനിടയായി. തന്നെ പിന്തുടർന്നു വന്ന സുന്ദരി സാക്ഷാൽ ജഗത്മാതാവാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അമ്മയെ സാഷ്ടാംഗം പ്രണമിച്ചു. തുടർന്ന് അദ്ദേഹം അവിടെ കൂടിയിരുന്ന എല്ലാവരോടും മധുര മീനാക്ഷി ശ്രീലകത്ത് കൂടിയുണ്ടെന്നും കുമാരനല്ല ഊരില്ലെന്നും വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ ഒന്നൊന്നായി ഓടിക്കൂടി നോക്കിയപ്പോൾ അവർക്ക് ശ്രീലകത്ത് ആരെയും കാണാനുണ്ടായിരുന്നില്ല. ഭക്തോത്തമനും ശുദ്ധഹൃദയനുമായ ആ ശാന്തിക്കാരന് മാത്രമാണ് ഭഗവതിയെ കാണാൻ ഉണ്ടായിരുന്നത്. ശാന്തിക്കാരന്റെ വാക്കുകൾ കേട്ട നാട്ടുകാർ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് സംശയിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ചു. വിവരമറിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയ ചേരാമാൻ പെരുമാൾക്കും ശ്രീലകത്ത് ആരെയും കാണാനുണ്ടായിരുന്നില്ല.
ശാന്തിക്കാരൻ തന്നെ തൊട്ടുകൊണ്ടു നോക്കാൻ പെരുമാളോട് ആവശ്യപ്പെടുകയും അദ്ദേഹം തൻ പ്രകാരം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശ്രീലകത്ത് ഭഗവതിയെ കാണാനിടയായി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പെരുമാൾ ചോദിച്ചപ്പോൾ തനിക്ക് നേരിട്ട അനുഭവങ്ങളെല്ലാം ശാന്തിക്കാരൻ അദ്ദേഹത്തെ അറിയിച്ചു. സംഭവങ്ങൾ കേട്ട പെരുമാൾ അത്ഭുതവാഹനായെങ്കിലും ഭഗവതിക്ക് താൻ യാതൊന്നും കൊടുക്കില്ലെന്നും ദേവീപ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ച ഉദയനാപുരത്ത് താൻ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഉടനെ പെരുമാൾ ഉദയനാപുരത്തേക്ക് പുറപ്പെട്ടു. ഉദയനാപുരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതികഠിനമായ മൂടൽ മഞ്ഞുണ്ടാകുകയും പെരുമാൾക്കും സേവകർക്കും കണ്ണു കാണാതാകുകയും അവർ വഴിതെറ്റി അലയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സേവകൻ ഇത് ദേവീകോപം മൂലമാണെന്നും അതിനാൽ ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ആരാധന കർമ്മം നടത്തണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവതിക്ക് ശക്തിയുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന മഞ്ഞു മുഴുവൻ മാറിപ്പോകട്ടെ എന്നായിരുന്നു പെരുമാളുടെ മറുപടി. ഉടനെ മഞ്ഞു മുഴുവൻ മാറിപ്പോയി. ആ സ്ഥലം തന്മൂലം മഞ്ഞൂറെന്നും പിന്നീട് അത് ലോപിച്ച് മാഞ്ഞൂറെന്നും അറിയപ്പെട്ടു. ഒരുപാട് കാലം മാഞ്ഞൂർ ദേശം കുമാരനല്ലൂർ ദേവസ്വം വകയായി. തുടർന്ന് ദേവീക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം അവിടെ പ്രതിഷ്ഠയ്ക്ക് വെച്ചിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഉദയനാപുരത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുകയും നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് ഉദയനാപുരത്ത് പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ദേവി വിഗ്രഹം അപ്പോഴേക്കും കുമാരനല്ലൂർ എന്ന സ്ഥലത്തെത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ ദേവി വിഗ്രഹം ഉടനെ വന്നു ചേരുന്ന അധികം കഴിയും മുമ്പേ പെരുമാൾക്ക് ഒരു അറിവ് കിട്ടുകയുണ്ടായി. പുതിയ വിഗ്രഹം ഉണ്ടാക്കാൻ ദിവസങ്ങൾ തികയില്ല. പ്രതിഷ്ഠയ്ക്ക് ഉചിതമായൊരു മുഹൂർത്തം ഇനി ഉണ്ടാകാനും പാട്. ദുഃഖിതനായ അദ്ദേഹം താൻ മഞ്ഞുകൊണ്ടതെല്ലാം വെറുതെയായല്ലോ എന്നാലോചിച്ച് കിടന്നുറങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവതിയുടെ ഒരു സ്വപ്ന ദർശനമുണ്ടായി. നിലവിൽ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹത്തേക്കാൾ ഉചിതമായൊരു വിഗ്രഹം കുമാരനല്ലൂരിൽ നിന്ന് അല്പം വടക്ക് കിഴക്ക് മറിച്ചു ചെയ്യുന്ന വേദഗിരി എന്ന സ്ഥലത്തെ ഒരു മൂലയിൽ ഒരു കിണറ്റിൽ കിടപ്പുണ്ടെന്നും അതുകൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയാൽ മതിയെന്നും പരാശക്തി സ്വപ്നത്തിൽ അരുളി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ പെരുമാൾ ആരെയും കണ്ടില്ല. എങ്കിലും ഇത് സത്യമാണോ എന്നറിയാൻ പെരുമാൾ ഏതാനും സേവകരോടൊപ്പം വേദഗിരിയിലെത്തി. അവിടെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ആ കാടെല്ലാം വെട്ടിത്തെളിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു കിണർ കാണാനിടയായി. പെരുമാളുടെ സേവകരിൽ ഒരാൾ അതിലിറങ്ങി തപ്പിയപ്പോൾ അഞ്ജനശിലയിൽ തീർത്തതും ലക്ഷണമൊത്തതും കേടുപാടുകളൊന്നുമില്ലാത്തതുമായ ഒരു ഭഗവതി വിഗ്രഹം കണ്ടുകിട്ടി. ചതുർബാഹുക്കളോടുകൂടി കൈകളിൽ ശംഖം ചക്രവും വരതകടിബദ്ധ മുദ്രകളും ധരിച്ച രൂപത്തിലുള്ളതായിരുന്നു ആ വിഗ്രഹം. തുടർന്ന് ആഘോഷപൂർവ്വം വിഗ്രഹം കുമാരനല്ലൂരിലെത്തിക്കുകയും നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ശ്രീലകത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് അവിടുത്തെ നിത്യനിദാനം ആട്ടവിശേഷങ്ങൾ തുടങ്ങിയവയും നിശ്ചയിച്ച പെരുമാൾ മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരനെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാക്കുകയും ചെയ്തു. ആ ശാന്തിക്കാരന്റെ കുടുംബത്തിലാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജാധികാരം. മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരന്റെ പിന്മുറക്കാരായതിനാൽ ആ കുടുംബം മധുര ഇല്ല എന്നറിയപ്പെടുന്നു. സർവൈശ്വര്യ ദായനിയായ ആ പരാശക്തി കുമാരനല്ലൂരമ്മ എന്ന് വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നു. ശ്രീപാർവതി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യ സ്വരൂപിണിയായാണ് ശ്രീചക്ര ധാരണിയായ ഇവിടുത്തെ ഭഗവതി. ദേവിയുടെ കാളീഭാവമാണ് ആലിംഗൽ ഭഗവതി. കുമാരനല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത്. ഈ തൃക്കാർത്തിക ആഘോഷം ഏറെ പ്രസിദ്ധമാണ്. ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ട് നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. കാർത്തിക നാളിലാണ് ഇവിടെ പള്ളിവേട്ട നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ആഘോഷം. ഉച്ചിക മാസത്തിൽ കാർത്തിക നാളിൽ തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ ഒരിക്കൽ വില്വമംഗലം സ്വാമി അരുത്തുകയുണ്ട്. എന്നാൽ ശ്രീകോവിലിൽ വടക്കനാഥന്റെ സാന്നിധ്യം അപ്പോഴില്ലെന്ന് തന്റെ ദിവ്യദൃഷ്ടി തിരിച്ചറിഞ്ഞ സ്വാമിയാർ വടക്കനാഥനെ തേടി പുറത്തിറങ്ങുകയും തെക്കേ മതിലിന് സമീപം ഭഗവാന്റെ സാമീപ്യം അറിയുകയും ചെയ്തു. ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനല്ലൂർ ദേവിയെ കാണുവാനാണ് താൻ ഇവിടെ നിൽക്കുന്നതാണത്രേ വടക്കനാഥൻ സ്വാമിയാരോട് പറഞ്ഞത്. അന്നു മുതൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വടക്കനാഥ ക്ഷേത്രത്തിൽ മദ്യപൂജ നടക്കുന്നത് തെക്കുവശത്താണ്. വിശ്വസിച്ചാൽ കുമാരനല്ലൂർ അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദേവി കൈവിടില്ല എന്നാണ് വിശ്വാസം.